പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനലിൽ വരിക റിയാക്ടിങ് വീഡിയോകളാണ്. നമ്മൾ മുൻപ് പറഞ്ഞതാണ് പല വിഷയങ്ങളിൽ അത് വരാം. ഇന്ന് നാം പ്രതിപാദിക്കുന്നത് ഒരു സിനിമാ നടനെ അയാൾ പറഞ്ഞ ഒരു തമാശയുടെ പേരിൽ വളരെ മോശമായിക്കൊണ്ട് സൈബർ ആക്രമണം നടത്തുന്ന ചില ആളുകളെക്കുറിച്ചാണ് ഇത് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാനൊരു സിനിമാ പ്രേമിയോ അല്ലെങ്കിൽ ഒരു സിനിമാ നടനെ ആരാധിക്കുന്ന ഒരാളൊന്നുമല്ല. ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്ന നിലയ്ക്ക് സൈബർ ഇടങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചാനലിൽ കൂടുതലായിട്ട് പ്രതിപാദിക്കാറുള്ളത്. ഇവിടെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകൾ നിങ്ങളൊക്കെ കണ്ടതാണ് ഓൺലൈൻ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയായിരുന്നു എന്ന് പറയുന്ന വിഷയം. ഒരു തമാശയുടെ പേരിൽ ഒരു സിനിമാ നടനെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്ന ആളുകളുടെ മനോനില അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഈ വീഡിയോയിൽ നമ്മൾ ആഗ്രഹിക്കാതെ പറയുന്ന ചില വാക്കുകളുണ്ട്, മോശമായ പദങ്ങളുണ്ട്. അത് നമ്മൾ പറയുന്നതല്ല, ഇതിലുള്ള പദങ്ങളാണ് നമ്മൾ പറയുന്നത്. പരമാവധി ലഘൂകരിച്ച് പറയാൻ ശ്രമിക്കും. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച ആളുകളെയാണ് നാം തുറന്നു കാണിക്കുന്നത്. ദയവചെയ്ത് അനാവശ്യമായ പദങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തവർ തുടർന്ന് കാണാതിരിക്കുക. വീഡിയോയിലേക്ക്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ ഹാസ്യതാരമാണ് അല്ലെങ്കിൽ ഒരു ഹാസ്യ നടനാണ് സുരാജ് വെഞ്ഞാറമൂട് എന്ന നടൻ. അദ്ദേഹം ഒരു ടി വി ചാനലിൽ നടന്ന കോമഡി പ്രോഗ്രാമിൽ അവിടെയുള്ള അശ്വതി എന്ന അവതാരകയോടൊരു തമാശ പറയുകയുണ്ടായി. അത് അവരുടെ ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ട്, ആ ഡ്രസ്സ് ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് എന്തിനാണ് കയ്യിൽ ചരട് കെട്ടിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതൊരു കോമഡിയാണ് അയാൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തെ ചാനലിലേക്ക് വിളിക്കുന്നത്, റിയാലിറ്റി ഷോകളിലേക്കും കോമഡി പ്രോഗ്രാമുകളിലേക്കൊക്കെ വിളിക്കുന്നത് ആ പ്രോഗ്രാമിന് വ്യൂവേഴ്സ് കൂടുക എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ പണി ജോലി എന്താണ്? കോമഡി പറയുക, ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുദ്ദേശിച്ചുകൊണ്ടൊരു തമാശ പറഞ്ഞത് ചില ആളുകൾ വളരെ മോശമായ രീതിയിൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കൊണ്ട് അത് വർഗീയ ലെവലിലേക്ക് എത്തിക്കുകയും വർഗീയമായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്നൊന്ന് നോക്കാം. നമസ്തേ. ഇതൊക്കെ കളിയാക്കാൻ പാടില്ല. നന്നായിട്ട് സാരിയൊക്കെ കൊടുത്ത് അത്യാവശ്യം ഗ്ലാമറൊക്കെ ഉണ്ട്, തെറ്റില്ലാതെയൊക്കെ നിൽക്കുന്നു. കയ്യില് അനാവശ്യമായിട്ട് ചില ആലുകളിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച് ശരംകുത്തി ആലിലൊക്കെ ഫ്രണ്ടിൽ നോക്കിയ പല ഇങ്ങനെ കെട്ടുകളും കാണും. അതുപോലെ നോക്ക് കെട്ടി വെച്ചേക്കുന്നു, വളരെ മോശമല്ലേ അതൊക്കെ. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇതില് അത് ജസ്റ്റ് ഒരു തമാശ രൂപത്തിലാണ് സുരാജ് പറഞ്ഞിട്ടുള്ളത്. സുരാജ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ടി വി ചാനലിൽ അദ്ദേഹത്തെ വിളിച്ചത് കോമഡി പറയുക എന്നാണ്. സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം, എന്നാൽ ഒരു കോമഡി താരം എന്നുള്ള നിലയ്ക്കാണ് ആളുകൾ അയാളെ കാണുന്നത്. ഈ വിഷയത്തിൽ പറഞ്ഞ ആ ചരട് അതിനെ മതവർഗീയവൽക്കരിച്ചുകൊണ്ട് ചില ശക്തികൾ, ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിൽ, മലയാള സിനിമയിലെ മഹാനടൻ മമ്മൂട്ടിയുടെ ജന്മദിനമായിരുന്നു തോന്നുന്നു ഇന്നലെ, അപ്പോൾ അത് സംബന്ധിച്ച് മമ്മൂട്ടിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ അയാളുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് ചുവട്ടിൽ വന്നത് ഇതാ നോക്കിയേ, ഇതാണ് പോസ്റ്റ്. ഇതിന് ചുവട്ടിൽ വന്നിട്ടുള്ളത് ഇപ്പം എന്ന് നോക്കുമ്പോൾ 4000 കമൻറ്റുകളാണ്. ഈ 4000 കമൻറ്റിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആശംസ കമൻറ്റ് ഇട്ടിട്ടുള്ളത്, വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി മുഴുവൻ ഒരു തരത്തിൽ ഈ ചരടിനെ മതവൽക്കരിച്ചുകൊണ്ട്, എല്ലാ മതക്കാരും ചരടും മറ്റുള്ളതൊക്കെ ഉപയോഗിക്കാറുണ്ട്, അതൊന്നും മതത്തിൻ്റെ ഭാഗമല്ല, അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഇത്രേ ഉള്ളൂ അദ്ദേഹം കരുതിയിട്ടുണ്ടാവുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചരടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുട്ടീൻ്റെ കയ്യിൽ ചരടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നീട് കമൻറ്റുകൾ വരുന്നത്. ഇവിടെ ഈ വിഷയം ഞാൻ എടുക്കാൻ കാരണം മറ്റൊന്നാണ്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂടിനെ നീ സിറാജ് വെഞ്ഞാറമൂടായിക്കോ, നീ പൊന്നാനിയിലേക്ക് പോയിക്കോ, നീ ഉസ്തുവിൻ്റെ അടുത്തേക്ക് പോയിക്കോ, നീ ജിഹാദിയാണ് തരത്തിലുള്ള കമൻറ്റുകളാണ് ഇതിലധികവും വന്നിട്ടുള്ളത്. ഈ ഒരു ചരടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചരടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അയാളൊരു തമാശ രൂപത്തിൽ പറഞ്ഞപ്പോൾ അത് ഇത്രയും വർഗീയവൽക്കരിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ അത് നമ്മൾ തുറന്നു കാണിക്കേണ്ടതുണ്ട്. ഇവിടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, റിയാക്ടിങ് വീഡിയോ ആണ്. നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ ചില വാക്കുകൾ, മോശമായ പദങ്ങളൊക്കെ നമ്മളിതിൽ ഉപയോഗിക്കേണ്ടി വരും.
അപ്പോൾ അത്തരത്തിലുള്ള പദങ്ങൾ ഇതിലുള്ളതുകൊണ്ടാണ് അത് നമ്മളെന്ത് ചെയ്യും, കുറച്ച് ലഘൂകരിച്ചൊക്കെ പറയാൻ ശ്രമിക്കും കമൻ്റോളികളുടെ കമൻറ്റുകളിലേക്ക്. അതിൽ വർഗീയതയും മോശമായ തെറിപ്രയോഗങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കമൻറ്റോളികളുടെ കമൻറ്റുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഉത്രാട ദിവസം ഹിന്ദുക്കൾ അറഞ്ചം പുറഞ്ചം പൊറാട്ടയടിച്ച് ഭിത്തിയിലൊട്ടിച്ച സിറാജ് വെഞ്ഞാറമൂട്, ആ കമൻറ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾ. എഴുതിയിട്ടുള്ളത് ഒരു വിനോദ് പുന്നന്താനം, ഇനി എന്ത് ദാനാണെന്ന് അറിയില്ല, സിറാജ് വെഞ്ഞാറമൂട്, അതാണ് ഇതിലത്തെ ഈ ഈ ഒരു കമൻറ്റിൻ്റെ ഞാൻ ശ്രദ്ധിക്കാനുണ്ടായ കാരണം. അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയുക, അതിന് മാന്യമായി പ്രതികരിക്കുക എന്നതിന് ഉപരിയായിക്കൊണ്ട് അവിടെ വർഗീയ ലെവലിലേക്ക് ചിത്രീകരിക്കുന്ന ഈ സുരാജ് വെഞ്ഞാറമൂട് സിറാജ് വെഞ്ഞാറമൂടായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്ന ഒരു കമൻ്റായിരുന്നു ഇത്. ഇനി പറയാനുള്ളത് ഒരു സുമേഷ് ഡിഫ്രോ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കമൻ്റാണ്. ഈ സുമേഷ് ഡിഫ്രോ ഒരു പക്ക കമൻ്റോളിയാണ് എന്നുള്ളത് ആ കമൻറ്റിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഈ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അമ്മയെ പോലും വളരെ മോശമായിക്കൊണ്ട് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് കമൻറ്റ് തുടങ്ങുന്നത്. അത് കമൻറ്റിൻ്റെ തുടക്കം ഇതാണ്, എടാ പി തായോളി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പി എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്ക്. ഞാൻ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ള ഒന്ന് രണ്ടാളുകൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ എല്ലാ വാക്കുകളും ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല. പല പല ആണുങ്ങൾക്ക് കിടന്ന് കാമം പൂണ്ട തള്ളയുടെ, ഒന്ന് നോക്കിയേ നിങ്ങൾ ആ കമൻ്റ് ഒന്ന് വായിച്ച് നോക്കിയേ. ഇവനൊക്കെ എന്ത് കമൻ്റോളിയാണ്, ഇയാൾ പറഞ്ഞ ഒരു തമാശയുടെ പേരിൽ ഈ അമ്മയെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന, ഇവൻ അമ്മയില്ലേ, ഇവൻ പെങ്ങന്മാരില്ലേ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ആ നിങ്ങൾക്ക് വായിക്കാവുന്ന രൂപത്തിലെ കമൻ്റ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. അടുത്തത് ഒരു റന അംസ് എന്ന് പറയുന്ന ആളുടെ കമൻ്റാണ്, ആളുടെ എന്നല്ല കമൻ്റോളി തന്നെയാണ്. കാരണം അതിന് ചുവട്ടിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഫോട്ടോ ഉണ്ടോ, ഒരു നടുവിരൽ നമസ്കാരം അതിലിട്ടിട്ടുണ്ട്. ഇതിന് മാത്രമൊക്കെ ഒരു പിന്നെ കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ടോ, അവിടെ പറഞ്ഞിട്ടുള്ള വിഷയം എന്താണ്, ദിസ് ഈസ് ഫോർ അൾട്രാ വാണം സുരാജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അൾട്ര എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, വാണ എന്താണെന്നുള്ളത് ഊഹിച്ച് പൂരിപ്പിക്കുക എന്നാണ് പറയാനുള്ളത്. അതല്ല, അതിലെ കമൻറ്റിൽ ആ ഒരു നടുവിരൽ നമസ്കാരമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് ഒരു ചിറക്കൽ ശ്രീഹരി എന്ന് പറയുന്ന ആളുടെ കമൻ്റാണ്. അത് തുടക്കം തന്നെ ഡാ മൈ എന്ന് തുടങ്ങുന്ന ഒരു തെറിയാണ്, മാ തെറി എന്നാണ് സാധാരണ പറയാറുള്ളത്. ഞാൻ എല്ലാ തെറികളും പറയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട്, ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ബുദ്ധിമുട്ടുള്ളത് കാരണം കൊണ്ട് വായിച്ചു നോക്കൂ. അതിൽ എഴുതിയിട്ടുള്ളത് തന്തയില്ലായ്മ ഒരു തെറ്റല്ല, അത് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുതെന്നാണ്. തന്തയില്ലായ്മ തെറ്റല്ല എന്നാണ്. തന്തയില്ലായ്മ ഇത് ഒരു സിസ്റ്റമല്ല, പിന്നെ തന്ത ആരെന്ന് അറിയാത്തവരുണ്ടാവുമായിരിക്കാം. അത് അവൻ അലങ്കാരമായി കൊണ്ടു നടക്കുകയാണെങ്കിൽ നിനക്കെന്താണ് കമൻറ്റോളി എന്ന് മാത്രമാണ് ഇവിടെ ചോദിക്കാനുള്ളത്. ഈ ഇതിലെ കമൻറ്റുകൾ നിങ്ങൾ വായിച്ചു നോക്കുക, അത് മുഴുവനായിട്ട് വായിക്കാത്തതുകൊണ്ട് നമ്മളുടെ സംസാരത്തിനൊരു പിച്ച് കിട്ടണില്ല. എന്തായാലും അടുത്ത കമൻറ്റിലേക്ക് പോയി നോക്കാം. അടുത്തത് ഒരു സുരേഷ് എന്ന കമൻറ്റോളിയാണ്. ഈ കമൻറ്റോളിയുടെ കമൻറ്റിൻ്റെ ഒരു പ്രത്യേകത കണ്ടത്, ഈ അയാളുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കുടുംബത്തിൻ്റെ ഫോട്ടോ, ഫാമിലി ഫോട്ടോ വെച്ചുകൊണ്ടാണ് ഈ കമൻറ്റോളി അവിടെ കമൻ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യ വാക്ക് എടാ പി മോനെ, പി എന്താണെന്ന് പൂരിപ്പിച്ചോളി നിങ്ങൾ. പി മോനെ, നിൻ്റെ മകളുടെ കയ്യിൽ ചരടല്ലടാ കെട്ടിയിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നത്, അതിൽ ആ മാന്യമായിട്ട് ചോദിച്ചപ്പോൾ ഈ പി മോനെന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ കമൻറ്റോളിക്ക് പി മോൻ എന്താണെന്ന് വായിച്ചു നോക്കിയേ. ഈ പി മോനെന്നൊക്കെ ഈ കമൻറ്റോളിക്ക് ഒഴിവാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമാണുള്ളത്. അടുത്തതൊരു കോമഡിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലൊരു ഫോട്ടോയൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലെ മലരെ എന്ന് ആ കമൻ്റ് വായിച്ചു നോക്കി, അതിൻ്റെ ലാസ്റ്റുള്ള മലരെ എന്നുള്ളത് നമ്മുടെ മാത്തരിയാണ്, അതിങ്ങനെ ആക്കിയതാണ്. അപ്പോൾ എന്തായാലും അയാൾ പറയുന്നത് ഇപ്പോഴാണ് ശരിക്കും ദശമൂലമായത്, നമുക്ക് ആ ഒരു പിന്നെ തമാശ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, നമുക്കൊരു കോമഡി ആയിട്ട് കാണാം. അതത്ര ഒരു മോശം കമൻ്റല്ല, ഒരു തമാശക്ക് കാണിച്ചു എന്നുള്ളൂ. അടുത്ത കമൻ്റ് ഒരു ചെറിയ വർഗീയതയുള്ള കമൻ്റാണ്. ശ്യാമപ്രസാദ് വടകരയാണ്. അമ്പലപ്പറമ്പുകളിൽ മിമിക്രി കാണിച്ച് നടന്ന എന്നൊക്കെ തുടങ്ങിയിട്ട് ആ കമൻറ്റിൻ്റെ അവസാനം നിങ്ങൾ വായിച്ചു നോക്കിയേ. നിൻ്റെ പേര് സിറാജ് എന്നാക്കുന്നതാണ് നല്ലത് എന്നാണ്. ഈ ചരടിനെ പറഞ്ഞതിന്
മുസ്ലിങ്ങളൊക്കെ ചരടിനെ പറയുന്നവരാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു തരത്തിലല്ലേ ഇവരുടെ ഈ കമന്റുകൾ പോകുന്നത്? മുസ്ലിങ്ങളിലെ ആളുകൾ ചരട് കിട്ടുന്ന ആളുകളുണ്ട്. അതിന്റെ ശരിതെറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ഈ അജ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏർബാടി പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന മുസ്ലിങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നൊരു കടയുണ്ട്, എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ ആ കട ഇന്ന് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അടുത്ത കടയിൽ ചോദിച്ചു എന്താണ് ഇവർക്ക് എന്ന് ചോദിച്ചപ്പോൾ, കടയിലേക്ക് സിയാർത്ത് പോയതാന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ശരിതെറ്റിയിലേക്കൊന്നുമല്ല പോകുന്നത്. എന്നാൽ അവിടെ പോകുന്നവരും ഇത് കിട്ടുന്നവരും കിട്ടാത്തവരും ഒക്കെ ഉണ്ട്. ഈ വർഗീയത സ്ഫുരിക്കുന്ന ഈ വാക്കുകൾ, ഇതൊരു മനസ്സിൻ്റെ ചാബല്യം എന്നതിലുപരി ഇത് മനസ്സിലടിഞ്ഞുകൂടിയ വർഗീയ വിഷം തന്നെയല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ ആ കമൻ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഇനി അടുത്തത് ഒരു മിഥുൻ പി കെയുടെ കമൻ്റാണ്. ആ കമൻറ്റിൽ പറയുന്നത്, ജിഹാദ് മൂട് താങ്ങി സുരാജെ, കയ്യിൽ ചരട് കെട്ടുന്നത് അറപ്പും വെറുപ്പുമാണെങ്കിൽ ആ രൂപത്തിൽ നിന്നെയും കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് രൂപത്തിലോ കാണ് കമൻ്റ് വിളി, അത്രേ പറയാനുള്ളൂ. എന്തായാലും ഇതിൽ വലിയ തെറിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെയും ആ വർഗീയതയുടെ ഫണം വിടർത്തി ആടുന്നുണ്ട് എന്നുള്ളതാണ്. ജിഹാദി മൂട് താങ്ങി എന്നുള്ളതാണ് ആ കമൻറ്റിൻ്റെ. നിങ്ങൾ ആ കമൻറ്റ് വായിച്ചു നോക്കൂ. അടുത്തത് സുജിലാലാണ് കമൻ്റ് എഴുതിയിട്ടുള്ളത്, നീ ഇക്കയുടെ കൂടെ ഫോട്ടോ ഇടാൻ യോഗ്യനാണോ എന്നുള്ളതാണ്. ഈ ഇക്ക ആരാണ്, എന്താണ് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക യോഗ്യത എന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും അത് ഈ ചരടിനെ വിമർശിച്ചതിനുള്ള ഒരു രോഷമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. സുജിലാൽ ആ ഇക്കയുടെ കൂടെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സുരാജിന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടാൻ അത്ര വലിയൊരു യോഗ്യത ഒന്നും വേണ്ടെന്നുള്ളതാണ് ഇവിടുന്ന് പറയാനുള്ളത്. അടുത്തത് പറയാനുള്ളത്, ഈ സന്ദീപ് എന്ന് പറയുന്ന ഒരു പച്ച നുണേൻ്റെ കമൻ്റുള്ളിയാണ് കേട്ടോ. കമൻ്റുള്ളിയിൽ നിന്ന് ഇപ്പം പുറത്തൊന്നുമല്ല. കാരണം സ്വന്തം അമ്മ സിന്ദൂരം തൊട്ടതിന് വീട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിയതാണ് ഇവൻ എന്നാണ് പറയുന്നത്. സ്വന്തം അമ്മ സിന്ദൂരം തൊട്ടതിന് എന്നാണ് സുരാജ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇത്തരത്തിൽ ഒരു തമാശ പറഞ്ഞതിൻ്റെ പേരിൽ സ്വന്തം അമ്മയെ ചവിട്ടി പുറത്താക്കി സിന്ദൂരം തൊട്ടതിന് എന്നൊക്കെയുള്ള ഇത്തരം പച്ചക്കളവ് പറയുന്ന ഇവൻ കമൻ്റുള്ളിയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ആ കമൻ്റ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തത് ഒരു ഭീഷണിയാണ്. ഈ ഭീഷണിയുടെ ഒപ്പം വർഗീയത കൂടി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കമൻറ്റിട്ട ആളുടെ പേര് കൃഷ്ണ വി കുട്ടു എന്നാണ് പ്രൊഫൈൽ നെയിം ഉള്ളത്. സുരാജ് നീ നേരെ പൊന്നാനിയിലേക്ക് വിട്ടോന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. ചരടിനെ വിമർശിച്ചതും പൊന്നാനിയും എന്ത് ബന്ധം? ഈ കമൻ്റുകളെ തുറന്നു കാണിക്കുന്നത് ഇതിൽ കുറെ തെറി പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അതിലുപരി ഒരു വർഗീയവൽക്കരിച്ചു എന്നുള്ളതാണ്. സുരാജ് വെഞ്ഞാറമൂട് അശ്വതിയോട് ഒരു വെറും ഒരു തമാശ പറഞ്ഞ കാര്യത്തെ ഇത്രയും മോശമായ രീതിയിൽ വർഗീയവൽക്കരിച്ചുകൊണ്ട്, എടാ സുരാജ് നീ നേരെ പൊന്നാനിയിലേക്ക് വിട്ടോ, നിങ്ങൾ കമൻറ്റ് വായിച്ചു നോക്കിയേ. ഭീഷണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ കരുതിയിരുന്നോ ഏത് കൊലകൊമ്പനെയും മസ്തകത്തിൽ അടിച്ച് വീഴ്ത്താൻ കഴിയുമെന്ന്, നിനക്ക് അത് കഴിഞ്ഞിട്ട് പറയുന്നു നിനക്ക് പണി വരുന്നുണ്ടെന്ന്. ഹാ, അവിടെ പറയാനുള്ളത് കൃഷ്ണാനന്ദേ, ഇത് ഒരു വെള്ളരിക്കാപ്പട്ടണമല്ല എന്ന് താങ്കളും ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കമൻ്റുകളുടെ കൂട്ടത്തിലാണ് താനുള്ളത്. വർഗീയതയും ഭീഷണിയുള്ള ഇവനെപ്പോലെയുള്ളവരെ കമൻ്റുകളി എന്നല്ലാണ്ട് പിന്നെ എന്താണ് വിളിക്കുക? അടുത്തത് അജിയാന്തമോൻ എന്ന് പറയുന്ന ഒരുത്തൻ്റെ പച്ചത്തെറിയാണ്. നിങ്ങൾ വായിച്ചു നോക്കിയേ. ഈ പരമമോൻ്റെ പിൻകാല ചരിത്രം മലയാളികൾക്ക് നന്നായിട്ട് അറിയാമെന്ന്. എന്തറിയാം? കുറച്ച് കാശായപ്പോൾ, പണമായപ്പോൾ നഹൈൻ്റെ മോന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമൻ്റാണ്. ഇതൊക്കെ വളരെ വൃത്തിയായിട്ട കമൻറ്റിൽ കൂട്ടാൻ പറ്റുള്ളൂ. കമൻ്റോളി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇനി ഒരു മനോജ് കുമാറിൻ്റെ ഒരു ഇനി പടം കാണാനില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് ജിഹാദിയിലേക്കും വർഗീയതയിലേക്കും കൊണ്ടുവന്നൊരു കമൻ്റാണ് നിങ്ങൾ വായിച്ചു നോക്കിയൊരു കമൻ്റോളിയുടെ കമൻറ്റ്. ഫുള്ള് വായിക്കാൻ നിൽക്കുന്നില്ല. ഈ കമൻ്റോളിയും വർഗീയവാദി തന്നെ. അടുത്തത് ഒരു സുരേഷ് കുമാറിൻ്റെ ഭീഷണിയാണ്. നിനക്ക് കിട്ടുന്നത് നീ വാങ്ങിക്കുക, മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറാൻ വന്നാൽ നീ വിവരം അറിയുന്നൊക്കെ, നെഞ്ചത്തേക്ക് കയറാൻ എന്താ കോണിയും വെച്ച് നടക്കുകയല്ലേ, ഒന്ന് പോടോ കമൻ്റുകളി അവിടുന്ന് ഇല്ലേ. ഒരു വർഗീയതയാണ്. ഒരു ശരത് കുമാറാണ് എഴുതുന്നത്. പിന്നെ ചരട് കെട്ടിയതിനെ കളിയാക്കിയാൽ നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അശ്വതിക്ക് പകരം ഒരു പർദ്ദയിട്ട അല്ലെങ്കിൽ തലയിൽ തട്ടമിട്ട മുസ്ലിം ആണ് വന്നിട്ടുള്ളതെങ്കിൽ നിനക്ക് കാണാമായിരുന്നു എന്നൊക്കെയുള്ളൊരു കമൻ്റാണത്. എന്ത് കാണാമായിരുന്നു? ഇവിടെ
അങ്ങനെ കുരുപൊട്ടുന്ന ആളുകളൊന്നും അല്ല ഇവിടെ മറ്റു ഇതര വിഭാഗങ്ങളിലുള്ളത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ ഇത്രയും വർഗീയത മൂത്ത് നടക്കുന്ന ആളുകൾ എല്ലാത്തിലും ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നത് തെറ്റാണ് ശരത് കുമാറെ. ഇനിയാണ് ഇതിൽ കമൻറ്റിട്ട ആളുകളുടെ യഥാർത്ഥ മുഖം കാണിച്ചുകൊണ്ടുള്ള ഒരു ധനേഷ് സി മണലൂരിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് നിങ്ങൾ നോക്കിയേ, ആ കമൻറ്റിൻ്റെ ഒപ്പം ആ ഒരു കെട്ടുണ്ടല്ലോ, ഇവർ കരുതിയിട്ടുള്ളത് ഇതിനെയാണ് വിമർശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അശ്വതി കെട്ടിയിട്ടുള്ള കെട്ട് വേറെ എന്തോ ആണ്, ഒരു ഫാഷനായിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കിയത്. അതിനെ ഒരു തമാശ രൂപത്തിൽ വിമർശിച്ചു എന്നുള്ള അല്ലെങ്കിൽ കളിയാക്കി എന്നുള്ളതാണ് സുരാജ് വെഞ്ഞാറമൂട് ചെയ്തിട്ടുള്ള തെറ്റ്. എന്നാൽ ഇവൻ്റെ കെട്ട് നോക്കി ആ വൃത്തികെട്ട ഭയം ഉണ്ടാക്കുന്ന ആ കെട്ടില്ലേ, ഈ കെട്ട് ആ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾ ഇതാണ്, ഈ കെട്ടുള്ളവരാണ് ഇതിൽ കൂടുതലും തെറി പറഞ്ഞുകൊണ്ടും വർഗീയത പറഞ്ഞുകൊണ്ടും വന്നിട്ടുള്ളത്. എന്നിട്ട് അവൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു ഇഷ്ടമുണ്ടായിരുന്നു മൈ കുത്തു 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 കുത്തുക, ആ കുത്തു കുത്തായിട്ട് പൂരിപ്പിച്ചോളി, എനിക്ക് വായിക്കാൻ മലയാളം വായിക്കാൻ അറിയിച്ചെങ്കിൽ വായിച്ചോളിയും, നിന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ആ ഇഷ്ടം പോയിന്ന്, എൻ്റെയൊക്കെ ഇഷ്ടം ഇല്ലാണ്ടിരിക്കുകയാണ് ചെങ്ങായി നല്ലത്, ഇതൊന്നും ഇഷ്ടമില്ലാതിരിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ആ കയ്യിലത്തെ കെട്ട് കണ്ടോ മതിയായിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കമൻറ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോന്നപ്പോൾ ഇതിൻ്റെ വിഷയങ്ങൾ പറയാൻ വിട്ടുപോയി. ഇത്രേ ഉള്ളൂ, ഒരാൾ ഒരു തമാശ പറഞ്ഞപ്പോൾ അതൊരു പ്രമുഖനാണെന്നുണ്ടെങ്കിൽ അവനെ ഇത്രയും മോശമായ രീതിയിൽ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട്, ഫേസ്ബുക്ക് പേജിലുള്ള പോസ്റ്റിൽ പോയിട്ട് ഇത്രയും മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുവാൻ, ഇതൊരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുന്നത് ഒരു വർഗീയത മനസ്സിലുള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും വിമർശിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഇസ്ലാമോഫോബിയ ഇങ്ങനെ കുത്തി നിറയ്ക്കുന്നത് നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള വർഗീയതയാണ്. ഈ പോസ്റ്റ്, ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രചോദനം അത് തന്നെയാണ്. മനുഷ്യരുടെ മനസ്സ് എത്രമാത്രം ദുഷിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്നൊരു സിനിമാ നടൻ, അദ്ദേഹം ഒരു ഹാസ്യതാരമാണ്, ഒരു പേരിൽ ഇത്രയേറെ ക്രൂശിക്കുന്നുവെങ്കിൽ നിൻ്റെയൊക്കെ മനസ്സിലെ കറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. കമൻ്റോളികൾക്ക് നമോഭാഗം.